നമസ്കാരം. ചരിത്രം അതെത്ര മൂടിവെച്ചാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. അതാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ കണ്ടത്. അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ പുണ്യക്ഷേത്രമുണ്ടായിരുന്നു എന്നതിൻ്റെ ആർക്കിയോളജിക്കൽ ഭൗമശാസ്ത്രപരമായ തെളിവുകളാണ് ശിവലിംഗവും തൂണുകളും മറ്റ് സ്കൾപ്ചേഴ്സുമായി പുറത്തു വന്നത്. അയോധ്യയിലെ ഈ ചരിത്രം അത് കുഴിച്ചെടുക്കേണ്ടി വന്നു, അത് പരിവേഷണം നടത്തി പുറത്തെടുക്കേണ്ടി വന്നു. പക്ഷേ ഇന്നും ഭാരതത്തിൻ്റെ വിവിധ മുഖങ്ങളിൽ മായാതെ കിടക്കുന്ന, വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന എത്രയോ ചരിത്രങ്ങളുണ്ട്, ചരിത്ര അവശിഷ്ടങ്ങളുണ്ട്. ചരിത്രത്തെ വളച്ചൊടിച്ചതിൻ്റെയും ചരിത്രത്തെ മാറ്റി എഴുതിയതിൻ്റെയും സ്തൂപങ്ങളായി, ശിലകളായി, തൂണുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ദാമോദർ ധർമ്മേന്ദ്ര കൊസാമ്പി, റൊമില ഥാപ്പർ തുടങ്ങിയ ചരിത്രകാരന്മാർ മുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോയി എങ്കിലും അവരുടെയൊക്കെ ഉത്തരം വളരെ വളരെ തെറ്റായിരുന്നു. ഡി ഡി കൊസാമ്പിയും റൊമില ഥാപ്പറും അതുപോലെയുള്ള ചരിത്രകാരന്മാർ അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നും സത്യങ്ങളല്ലായിരുന്നു എന്ന് വെളിവാക്കുന്ന എത്രയോ സത്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ചരിത്രം ഇവിടെ മാറ്റി എഴുതപ്പെട്ടു, ചരിത്രം ഇവിടെ വളച്ചൊടിക്കപ്പെട്ടു, തിരുത്തപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചത്. മധുരയിലെ മഹാക്ഷേത്രം, കാശിയിലെ മഹാക്ഷേത്രം, ടിപ്പു സുൽത്താൻ്റേത് എന്ന് അവകാശപ്പെടുന്ന പല മേഖലകൾ, ടിപ്പു സുൽത്താൻ്റെ ശയ്യാഗ്രഹങ്ങൾ നമുക്ക് ബാംഗ്ലൂർ അവിടെ ചെന്നാൽ കാണാം, ബാംഗ്ലൂർ മൈസൂരുമൊക്കെ കാണാം. ടിപ്പു സുൽത്താൻ്റെ ഓരോരോ മേഖലകൾ, അതിൻ്റെയൊക്കെ തൂണുകൾ ഇന്നും ക്ഷേത്രാചാരപ്രകാരം ക്ഷേത്ര ശില കൊണ്ട് നിർമ്മിച്ച ആ ക്ഷേത്ര ഗണിതകം പൂർത്തിയാക്കിയ തൂണുകളും അവശിഷ്ടങ്ങളുമാണ് ഇന്നും അവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ചരിത്രം, ഈ യഥാർത്ഥ ചരിത്രം മുക്കിയവർക്കൊന്നും അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രത്തെ ഇല്ലാതാക്കിയവർക്കൊന്നും മാപ്പ് തരില്ല. അതിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാശിയിലെ ആ മുസ്ലിം പള്ളി, കാശി മഹാക്ഷേത്രത്തിന് സമീപമുള്ള മുസ്ലിം പള്ളി, കാശിയിലെ ആ മഹാക്ഷേത്രത്തിൻ്റെ ശിവലിംഗ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആ ശിവലിംഗ വിഗ്രഹം പൊക്കിയെടുത്താണ് ഖസ്നി, മുഹമ്മദ് ഖസ്നി എന്ന മുഗൾ ഭരണാധികാരി, എന്ന മുഗൾ ഏകാധിപതി, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ, അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞത് തെറ്റായി, അയാളുടെ കൊട്ടാരത്തിലെ സ്റ്റെപ്പുകൾ, നടന്നു കയറുന്ന സ്റ്റെപ്പുകൾ പണിതത്. ആ പള്ളി, കാശിയിൽ നിന്ന് നമ്മൾ ആ ക്ഷേത്രത്തിനടുത്ത് നിന്ന് നോക്കുന്ന പള്ളിയായിരുന്നു ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനം. പിന്നീട് ക്ഷേത്രം പിന്നീടുണ്ടായതാണ്. അതുപോലെ കുത്തബ് മിനാർ മഹാശിവക്ഷേത്രമായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ, ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രാചീനമായ ആ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഞാനീ പറയുന്നത് വെറുതെയല്ല, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. മധുരയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, അവിടെയും ഉയർന്നു വന്നു ഒരു മുസ്ലിം പള്ളി. ഇത് ജാതീയമായോ മതപരമായോ ഉള്ള വിവേചനം കൊണ്ട് പറയുകയല്ല, ഭാരതത്തിൻ്റെ ചരിത്രവും ഭാരതത്തിൻ്റെ പുണ്യസങ്കേതങ്ങളും തച്ചു തകർക്കപ്പെട്ടതിൻ്റെ വേദനയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ നോക്കിയാൽ കാണാം ഈ മധുരയിലെയും കാശിയിലെയും അതുപോലെ തന്നെ മൈസൂരിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ ക്ഷേത്ര നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ. അതുപോലെ കുത്തബ് മിനാറിൽ നോക്കിയാൽ കാണാം, കുത്തബുദ്ദീൻ ഐബക് എന്ന വ്യക്തി അവിടെ ആ ക്ഷേത്രം ഉന്മൂലനം ചെയ്താണ് കുത്തബ് മിനാർ എന്ന ആ ഒരു സ്തൂപം പണികണിപ്പിച്ചത്. ഈ മുഗളന്മാരുടെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയുടെ സംസ്കൃതിയെ ഇല്ലാതാക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ടിപ്പു സുൽത്താനും ഹൈദരാലിയും അക്ബറും ബാബറും ഒന്നും ഇന്ത്യയെ നന്നാക്കാനായിരുന്നില്ല ശ്രമിച്ചത്. അവർ അവരുടെ മതവിശ്വാസങ്ങളെയും അവരുടെ തീവ്രസങ്കല്പങ്ങളെയും അടിച്ചേൽപ്പിച്ച്, ഭാരതീയരിൽ അടിച്ചേൽപ്പിച്ച് മറ്റൊരു ഇസ്ലാമിക സംസ്കാരം ഇവിടെ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവയൊക്കെ തന്നെ. അത് ഒരു പരിധിവരെ അവരെ കൊണ്ട് സാധിച്ചു. പക്ഷേ ഇന്നും സ്വാതന്ത്ര്യസമര സേനാനികളായിട്ടാണ് ഈ നരാധമന്മാർ അറിയപ്പെടുന്നത്, ഈ മുഗളന്മാർ അറിയപ്പെടുന്നത്. മുഗളന്മാരെ കുറിച്ചൊക്കെ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ വളരെ നല്ല കാര്യങ്ങളല്ലേ പഠിച്ചിരിക്കുന്നത്? ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത്. അവർ ദ ഡിസ്ട്രോയേഴ്സ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയെ എങ്ങനെ തകർക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കൃതിയെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നടന്നവരാണ് ഇവരൊക്കെ തന്നെ. താജ്മഹലിൻ്റെയും കഥ മറ്റൊന്നല്ല. ചരിത്രം ഒരിക്കലും, അത് എത്ര മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. ഒരിക്കലും ചരിത്രത്തെ നമുക്ക്, യാഥാർത്ഥ്യം എന്ന ചരിത്രത്തെ നമുക്കൊരിക്കലും മറക്കാനാവില്ല, മറയ്ക്കാനാവില്ല. അതെന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരും എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നിന്ന് ആ ശിലാഫലകങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും ഒക്കെ കിട്ടിയത്. ഇനിയും പലതും ഇത്തരത്തിൽ ഇനിയും പൊങ്ങി വരാനുണ്ട്. തീർച്ചയായും ഭാരതത്തിൻ്റെ, ആർഷഭാരതത്തിൻ്റെ സംസ്കാരവും ആർഷഭാരതത്തിൻ്റെ പുണ്യചരിത്രവുമൊന്നും ഒരിക്കലും ഒരു മുഗളന്മാർക്കും ഒരുത്തനും വിചാരിച്ചാൽ അങ്ങനെ മൂടി വയ്ക്കാൻ പറ്റില്ല. അതാണ് ആർഷഭാരത സംസ്കാരം, അതാണ് ദേശീയത, അതാണ് ഭാരതം എന്ന മഹാരാജ്യം. വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.